ഹായ് ഓൾ എല്ലാവർക്കും പിനക്കിൾ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിന്റെ SSLC ഒരു വീഡിയോ വന്നായിരുന്നു. ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്ററിലെ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു നിങ്ങളിലേക്ക് ഞാൻ തന്നത്. അപ്പൊ നിങ്ങൾ പരമാവധി ഈ വീഡിയോയും അതുപോലെ നിങ്ങളുടെ SSLC കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് കൊടുക്കുക. മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി സ്റ്റാറ്റസാക്കി ഉപയോഗിക്കുക. കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന പല വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകണമെന്നില്ല ഈ വീഡിയോ കാണുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അതായത് ഇത് ഉപകാരപ്പെടുന്ന വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കാനോട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിയാൽ മതി, അത് ഉപകാരപ്പെടുന്ന ഒരു ലിങ്ക് എടുക്കുമല്ലോ. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് വേണം, ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, ഹിസ്റ്ററിക്കാത്ത ആദ്യത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കാനുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ രണ്ടാമത് പഠിക്കാനുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവം, അതിനുശേഷം പഠിക്കാനുള്ള റഷ്യൻ വിപ്ലവം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്ക് അത് നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആയിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അവിടെ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നോക്കാം. ആ ഫ്രഞ്ച് എന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രത്തിൽ ഒരുപാട് ആൾക്കാർ ഭരിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൂർത്തായിരുന്നു. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കണം, നമ്മൾ പറയുന്ന ഓരോ പോയിന്റിനുമാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. നമ്മൾ SA പോലെ എഴുതി വെച്ചെന്നും പറഞ്ഞ് മാർക്കിലേക്ക് എത്തണമെന്നില്ല, നമ്മൾ എഴുതുന്ന SA അത് പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. സോ ഈ പറയുന്ന പോയിന്റ് എല്ലാം നോക്കി വെക്കുക. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെല്ലാം എന്തായിരുന്നു? ധൂർത്തന്മാരായിരുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു. അപ്പൊ ഇവിടെ ധൂർത്ത് കാരണം ആർക്ക്? ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ജനങ്ങളെല്ലാം എന്തായിരുന്നു? ദുരിതത്തിലായിരുന്നു. ഏകാധിപത്യ ഭരണമായതുകൊണ്ടാണ്, ഏകാധിപത്യം, ഒരാളുടെ ആധിപത്യത്തിന് കീഴിൽ നടക്കുന്ന ഭരണമായിരുന്നു അവിടെ എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടേ ഇരുന്നത്. എവിടെ? ഫ്രഞ്ചിൽ. പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് പറഞ്ഞത്. മൂന്ന് പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണം എന്ന് വെച്ചാൽ എന്തായാലും ധൂർത്തായിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുവാണെങ്കിൽ ആ ടെക്സ്റ്റിനകത്ത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞപ്പോൾ, അവിടെ ഭരിച്ചിരുന്ന ലൂയി പതിനാലാമന്റെയും ലൂയി പതിനഞ്ചാമൻ, മേരി ആന്റോയിനിറ്റ് ഇവരുടെയൊക്കെ കുറച്ച് വാക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ മനസ്സിലാകും അവരുടെ ഭരണ രീതി എങ്ങനെയായിരുന്നു എന്ന്. ഞാൻ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞേക്കാം. ലൂയി പതിനാലാമൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഞാനാണ് രാഷ്ട്രം, രാജാധികാരം ദൈവം നൽകിയതാണ്, രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് എന്തില്ല? അധികാരമില്ല എന്നാണ് ആര് പറഞ്ഞത്? ലൂയി പതിനാലാമൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ലൂയി പതിനഞ്ചാമൻ വന്ന വ്യക്തിയും പറഞ്ഞ അതുപോലെ തന്നെ വാക്കുകളായിരുന്നു: എനിക്ക് ശേഷം പ്രളയം, ഞാൻ കഴിഞ്ഞാൽ ഇനി എന്തില്ല, ലോകമില്ല, നശിക്കുവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ അടുത്ത വ്യക്തിയും പറയുന്നത്. അപ്പം അവിടെയുള്ള ജനങ്ങൾ, അവിടുത്തെ രാജാക്കന്മാർ എന്തായിരുന്നു? ധൂർത്തന്മാരായിട്ടായിരുന്നു ജീവിച്ചിരുന്നു. പ്രധാന പോയിന്റ് നമ്മൾ പറഞ്ഞു, മൂന്നെണ്ണം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, കേട്ടല്ലോ. അപ്പം പ്രസ്ഥാനമാണ് നമ്മൾ എത്രാം നൂറ്റാണ്ട്, 17ാം നൂറ്റാണ്ടും 18ാം നൂറ്റാണ്ടിലും ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കുറച്ച് പ്രസ്താവന നമ്മൾ കേട്ടിരുന്നത് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിയേക്കാം ടെക്സ്റ്റിനകത്ത് കൊടുത്ത്, അപ്പൊ നമുക്ക് മനസ്സിലാവും അവരുടെ ഭരണ രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവിടുത്തെ ജനങ്ങളെ അവർ മൂന്നായിട്ട് തിരിച്ചു. നമ്മൾ ജനങ്ങളെ മൂന്ന് രീതി തിരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ തിരിക്കാൻ പാടില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ഫ്രാൻസിലെ ജനങ്ങളെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചു. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്, അങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായി അവിടുത്തെ ജനങ്ങളെ തിരിച്ചു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന ആരാന്നറിയാവോ? പുരോഹിതന്മാർ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്താ? പുരോഹിതന്മാർ. അവർക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്തു. കുറെ പോയിന്റ്സ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓരോ പോയിന്റ്സ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നേക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ധാരാളം ഭൂപ്രദേശം അവർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ഭൂപ്രദേശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിൽ എന്തിനെ അവര് വാങ്ങിച്ചുകൊണ്ടിരുന്നു? നികുതി വാങ്ങിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തരം നികുതിയിൽ നിന്നും അവർക്ക് യാതൊരു നികുതിയും ഇല്ല. പക്ഷെ മറ്റുള്ള ജനങ്ങൾ എന്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം? നികുതി കൊടുത്തുകൊണ്ടേ ഇരിക്കണമായിരുന്നു. ദെൻ ഭരണത്തിലെയും സൈന്യത്തിലെ ഉയർന്ന പദവി, മറ്റു ജനങ്ങൾക്ക് അതൊന്നുമില്ല. പുരോഹിതന്മാർ അവരുള്ള വ്യക്തികൾക്കെല്ലാം സൈന്യത്തിനായിക്കോട്ടെ, അതുപോലെ ആ രാജ്യത്തുള്ള ഉയർന്ന പദവികളെല്ലാം അവർക്ക് നൽകി. ബാക്കിയുള്ളവരെല്ലാം വെറും കാഴ്ചക്കാർ മാത്രം. ഇനി ഇതാണ് ഒന്നാം എസ്റ്റേറ്റ്. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? നമ്മുടെ പുരോഹിതന്മാർ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിലേക്ക് നമുക്ക് പോവുകയാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന വ്യക്തികൾ പ്രഭുക്കന്മാരാണ്. ആരാണ്? പ്രഭുക്കന്മാർ. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുമ്പോൾ പ്രഭുക്കന്മാർ. ഇവരുടെ പോലെ തന്നെ അവർക്കും എല്ലാ അവകാശങ്ങളും സ്വത്തുക്കളും എല്ലാം കൊടുത്തേ പോണ്ട്. എന്നാലും നമുക്ക് പറഞ്ഞ പോയിന്റ് നോക്കാം. സൈനിക സേവനം അവർക്ക് നടത്തി. കർഷകരിൽ നിന്ന് പലവിധം എന്ത് നികുതി പിരിച്ചു? പുരോഹിതന്മാർക്കും അത് തന്നെ, പ്രഭുക്കന്മാർക്കും അത് തന്നെ. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് എന്ത് ചെയ്തു? പണിയെടുപ്പിച്ചു. അവർക്ക് കൂലി കൊടുക്കുക
കൊടുക്കത്തില്ല ജോലി ചെയ്തോണം അതൊക്കെ ആര് ജീവിച്ചു പ്രഭുക്കന്മാർ ജീവിച്ചു നികുതിയിൽ നിന്ന് ഒഴിവാക്കി അവരുടെ ഇവരുടെ എല്ലാം ഒരുപോലെയാണ് ആഡംബര ജീവിതം നയിച്ചു ഈ ആഡംബര ജീവിതമാണ് ഫ്രാൻസിനെ എന്താക്കാൻ കാരണം നശിക്കാൻ കാരണമാവുന്നത് വിശാലമായ ഭൂപ്രദേശം കൈവച്ചു അപ്പോൾ പുരോഹിതന്മാരെ പോലെ തന്നെ ആർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എല്ലാം ഒരേ അവകാശങ്ങൾ തന്നെ എന്തൊക്കെയാ പറഞ്ഞത് आर्मू इवर्कू धारा भूप्रदेश पेन पॉइंट रुपए मर निकुति आवश्यक कर्षक निकुति एलकाशतिमेलकाश सैन्य मेलो अवड़े बाकी निर्वहन मेखलकाश प्रभुकन्तु इन ऐटों पावप्पर मूंते एस्टेटी आरियाव कच्चा കർഷകർ അധ്യാപകർ ബാങ്കർ അഭിഭാഷകർ അങ്ങനെ ഒരുപാട് പേര് അതായത് ഈ പ്രഭുക്കന്മാരോ പുരോഹിതന്മാരോ അല്ലാത്ത ബാക്കി എല്ലാ വ്യക്തികളും എവിടെ വന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വന്നു ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ വ്യക്തികൾക്ക് എന്ത് നമുക്ക് അറിയാം ഇപ്പോ തന്നെ മനസ്സിലാവും അവർക്കെല്ലാം നികുതി വേണമെങ്കിൽ ഇവർക്ക് എന്തുണ്ട് നികുതി കൊടുക്കണം ഇവരെ നികുതി കൊടുക്കണം താഴ്ന്ന സാമൂഹ്യ പദവി അവരെല്ലാം ഉയർന്ന ആൾക്കാർ ഇവരെല്ലാം ഇവിടെ നിർത്തി താഴെ നിർത്തി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്ത് നൽകണം നികുതി നൽകണം ഭരണത്തിൽ എന്തില്ല യാതൊരു അവകാശവും അവർക്കില്ല തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം അപ്പം ഇങ്ങനെ അതായത് അവസാന തട്ടിൽ കിടക്കുന്ന ഈ വ്യക്തികൾക്ക് എന്ത് നൽകേണ്ടി വന്നു ഭൂനികുതി നൽകേണ്ടി വന്നു ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഫ്രാൻസിലെ ജനങ്ങളെ അവർ മൂന്ന് തട്ടുകളായിട്ട് തിരിച്ചു ഏതൊക്കെ തട്ടുകൾ ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് ആ പോയിന്റ് ഓരോന്നും പഠിച്ചുകൊണ്ട് പോകണം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ വരുന്നു പുരോഹിതന്മാർ വന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റ് ബാക്കിയുള്ള പാവപ്പെട്ടരായ ജനങ്ങളെല്ലാം കർഷകർ എന്താണ് കച്ചവടക്കാരി അതുപോലെ തന്നെ ബാങ്കർമാർ അധ്യാപകർ എഴുത്തുകാർ ഇങ്ങനെയുള്ളവരെല്ലാം അവസാനത്തെ എസ്റ്റേറ്റ് ഏറ്റവും അവസാനത്തെ പടിയിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മൾ പറഞ്ഞു ഏതൊരു രാജ്യത്തിലെയും ജനങ്ങളെ ഒന്ന് ഉന്മേഷമാക്കാൻ വേണ്ടി ചില വ്യക്തികളുടെ എന്ത് വാക്കുകൾ അവർക്ക് ബലമാവും നമ്മൾ നമ്മുടെ എവിടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിലും ഉണ്ടായിരുന്നു കുറച്ച് ചിന്താകാരന്മാർ ആരൊക്കെയാ നോക്കാം ചിന്തകന്മാരായിട്ട് വരുന്നത് വോൾട്ടയർ റൂസോ മോണ്ടസ്ക്യൂ ഇങ്ങനെ മൂന്ന് വ്യക്തികളുടെ അവരുടെ വാക്കുകളുടെ പ്രചോദന ഫലമായി അവരെങ്ങോട്ട് തിരിച്ചറിഞ്ഞു ഈ ജനങ്ങളിലെ അവരുടെ അവസ്ഥയെ തിരിച്ചറിഞ്ഞു ആരെ ചോദ്യം ചെയ്യാൻ അവിടുത്തെ രാജാക്കന്മാരെ ചോദ്യം ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പൊ ഒന്നാമത്തെ വ്യക്തിയായിരുന്നു വോൾട്ടയർ വോൾട്ടയർ എന്താ പറഞ്ഞറിയാവോ പുരോഹിതന്മാരെ ചൂഷണത്തെ പരിഹസിച്ചു പുരോഹിതന്മാരെ ചൂഷണത്തെ പുരോഹിതന്മാരെ ആരെ ചൂഷണം ചെയ്തു കർഷകരായിട്ടുള്ള പാവപ്പെട്ട ചൂഷണം ചെയ്തു അവരെ ആര് പരിഹസിച്ചു നമ്മുടെ വോൾട്ടയർ പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവയെ ആര് പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ വോൾട്ടയർ പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ഇവര് പറഞ്ഞേക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം കാരണം ചിലപ്പോൾ ചോദിക്കാൻ ദിവസത്തിനാണ് ഈ വാക്ക് യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ചിന്താകാരന്മാർ ആരാണ് അല്ല ചിന്തകൻ ആരാണ് ചിലപ്പോൾ ചോദിക്കാൻ ഒരു മാർക്കിന് ഒന്ന് നോക്കിക്കൊണ്ട് പോവുക റൂസോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് റൂസോ എന്ന് പറഞ്ഞാൽ റൂസോ പറഞ്ഞ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് അതല്ലേ മനുഷ്യൻ ജനിക്കുന്ന സ്വതന്ത്രമായിട്ടാണ് പക്ഷേ ബാക്കിയുള്ള ജനങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിന് മേലാണ് ജനങ്ങൾ നിൽക്കുന്നത് ഇപ്പം നികുതി കൊടുക്കണം യാതൊരു അധികാരവും ഇല്ല ഇതെല്ലാം ഒരു ചങ്ങലയും കെട്ടിയിട്ടേക്കുന്ന പോലെയാണ് അടുത്ത പറഞ്ഞ ജനങ്ങൾ പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു ജനങ്ങൾക്കാണ് എല്ലാ പരമാധികാരം എന്ന് ആര് പ്രഖ്യാപിച്ചു റൂസോ പ്രഖ്യാപിച്ചു മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും ആര് പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ മോണ്ടസ്ക്യൂ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിന്താകാരന്മാരുടെ വാക്കുകളിൽ നിന്ന് വന്ന ഓരോ വാക്കുകളും ആ ജനങ്ങൾക്ക് എന്തുണ്ടാക്കി പ്രചോദനമുണ്ടാക്കി അതിൻ്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങൾ പറയാം രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ദൂർത്ത് യുദ്ധം ഫ്രാൻസിനെ പട്ടിണിയിലാക്കി അതായത് രാജാക്കന്മാരുടെയും അവരുടെയും ദൂർത്തും അതുപോലെ യുദ്ധം യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ കാരണം ഇതെല്ലാം ആ ഫ്രാൻസിനെ എന്താക്കി മാറ്റി പട്ടിണി എത്തിക്കാനായി അവർ ജനങ്ങൾ പട്ടിണിയിലേക്ക് എത്താൻ കാരണമായി പുതിയ നികുതി ചുമത്താൻ 1789 ലൂയി 16-ാമൻ സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി അപ്പൊ ഫ്രാൻസ് പട്ടിണിയിലായി അങ്ങനെ ഫ്രാൻസ് പട്ടിണിയിലായപ്പോൾ നമ്മുടെ ലൂയി 16-ാമൻ 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16-ലെത്തി എന്നാണ് 1789 ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി എന്താ ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി ആ സ്റ്റേറ്റ് ജനറൽ എന്താ പറഞ്ഞെന്നറിയാവോ ആ സ്റ്റേറ്റ് ജനറലിലും അവിടെ എന്തുണ്ടായിരുന്നു മൂന്ന് എസ്റ്റേറ്റ് ഇതേപോലെ തന്നെ മൂന്ന് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അവിടെ ആൾക്കാരെല്ലാം പറഞ്ഞത് അവിടെയും വോട്ട് ഇപ്പൊ നമ്മുടെ അറിയാമല്ലോ ഒരു പാർലമെന്റിൽ ഒരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യണം വോട്ടിടും അതിൽ ഏറ്റവും കൂടുതലുള്ളതിനാക്കി അംഗീകാരം കൊടുക്കുന്നു അതുപോലെ അവിടെ ആ സ്റ്റേറ്റ് കൗൺസിലിനകത്തും എന്ത് ഈ വന്ന മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു സോ മൂന്ന് എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പൊ മൂന്ന് എസ്റ്റേറ്റിനും ഓരോ
വോട്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിൽ ആരായിരിക്കും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ആയിരിക്കും അപ്പോൾ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിൽ ആരൊക്കെയായിരിക്കും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ആയിരിക്കും മൂന്നാമത്തെ എസ്റ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പാവപ്പെട്ടവർ അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലായി പോകും കാര്യം മനസ്സിലാക്കാനാണ് വിശേഷിക്കും ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് അപ്പോൾ രണ്ട് വോട്ട് വരുമ്പോൾ തന്നെ അവരുടെ കാര്യം നടന്നി പാവപ്പെട്ടവർ അവിടെ കാര്യമില്ലല്ലോ ഒരു വോട്ടല്ലേ അവരുടെ വരുന്നുള്ളൂ കാരണം എസ്റ്റേറ്റിന് ഓരോ വോട്ട് അത് മാറ്റി ഓരോ ജനങ്ങൾക്കും ഓരോ വോട്ട് കൊടുക്കണമെന്ന് ആര് വാദിച്ചു മൂന്നാം എസ്റ്റേറ്റുകാർ വാദിച്ചു കാരണം മൂന്നാം എസ്റ്റേറ്റുകാരാണ് കൂടുതൽ കർഷകരും പാവപ്പെട്ട ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഓരോ ജനങ്ങൾക്കും വോട്ട് വേണമെന്ന് അവർ വാദിച്ചു ഇതിനെതിരെ അവർ എതിർക്കുകയും ചെയ്തു അതിനെതിരെ അവരെന്ത് ചെയ്യുന്നറിയാവോ ഇങ്ങനെ വാദിച്ച് ചെയ്യുന്ന തർക്കം ഉണ്ടായി അങ്ങോട്ട് തർക്കത്തിൻ്റെ ഫലമായി അവർ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു അവരാണ് ദേശീയ അസംബ്ലി എന്ന് ആര് പ്രഖ്യാപിച്ചു മൂന്നാമത്തെ എസ്റ്റേറ്റ് പ്രഖ്യാപിച്ചു അവർ എവിടെ കൊത്തുകൂടി എന്നറിയോ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ഫ്രാൻസിനെ ഒരു ഭരണഘടന തയ്യാറാക്കിയിട്ടേ നമ്മളോട് പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു ഇതിനെ പറഞ്ഞ പേരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചോദിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യനാണ് എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നുള്ളത് എന്തുവാണ് അവർ ഒരു എന്ത് വിളിച്ചു കൂട്ടി ജനറൽ വിളിച്ചു സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു കൂട്ടി അവർ പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് നൽകണമെന്ന് പറഞ്ഞു പക്ഷെ അത് നടപ്പിലാക്കില്ല നടക്കാൻ പറ്റത്തില്ല ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് നൽകിക്കൊണ്ട് കാരണമില്ല ഓരോ ജനങ്ങൾക്കും ഓരോ വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് മൂന്നാം എസ്റ്റേറ്റുകാരുടെ തർക്കത്തിൻ്റെ ഫലമായി അവർ എവിടെ ഒത്തുകൂടി ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടായിട്ടിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ എന്നവരെന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ഇതിനെയാണ് എന്ത് പറയുന്നത് പ്രതിജ്ഞ എടുത്തു അതാണെന്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് അതിനുശേഷം ഫലമായി കുറേ കാര്യങ്ങൾ താഴോട്ട് വരുന്നത് നമുക്ക് നോക്കാം 1789 ആര് ലൂയി 16-ാമൻ ഒരു സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു കൂട്ടിയത് അതേ വർഷം 1789 ജൂലൈ 14-ാം തീയതി എന്നാണ് ജൂലൈ 14-ാം തീയതി സ്വാതന്ത്ര്യം സമത്വം സ്വാഹോദര്യം ജനങ്ങൾ എന്ന ആശയത്തെ ഊർജിതമായി ജനങ്ങൾ അവിടുത്തെ ബാസ്റ്റിൽ ജയിൽ എന്ത് ചെയ്തു തകർത്തു ഏത് ദിവസമാണ് 1789 ജൂലൈ 14-ാം തീയതി ഓക്കെ അടുത്ത വർഷം 1789 ഇതേ വർഷം തന്നെ മാസം അങ്ങ് മാറി ഓഗസ്റ്റിലേക്ക് വന്നു ഓഗസ്റ്റ് 12-ാം തീയതി ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ദേശീയ അസംബ്ലി എന്ത് പാസാക്കി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ഇതെന്ത് നടത്തിയതാണ് 1789 ജൂലൈ 14-ാം തീയതി അവിടുത്തെ ബാസ്റ്റിൽ ജയിൽ തകർത്തു 1789 ഓഗസ്റ്റ് 12-ാം തീയതി ദേശീയ അസംബ്ലി എന്ത് പ്രഖ്യാപിച്ചു മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി വർഷം അതേ വർഷം തന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു 1789 ഒക്ടോബറിലേക്ക് ഡേറ്റ് ഇല്ല ഒക്ടോബറിലേക്ക് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് എന്ത് നടത്തി പ്രകടനം നടത്തി അപ്പോൾ ഓരോ വർഷം നോക്കി വെച്ചേക്കണേ എല്ലാം വർഷം സൈമ മാസത്തിൽ മാത്രം വ്യത്യാസം ജൂലൈ 14, ഓഗസ്റ്റ് 12 പിന്നെ ഒക്ടോബർ സ്ത്രീകൾ എന്ത് വേണമെന്നും പറഞ്ഞാണ് ഭക്ഷണം വേണമെന്നും പറഞ്ഞ് എങ്ങോട്ട് യാത്ര നടത്തി നമ്മുടെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി അവസാനത്തെ ഒരു വർഷം കൂടുണ്ട് 1792 സെപ്റ്റംബർ 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് ഫ്രാൻസ് എന്തായി റിപ്പബ്ലിക്കായി അപ്പൊ ജനങ്ങളുടെ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ ആ വിപ്ലവം എന്തുണ്ടായി ഒരു നല്ലൊരു ഫലത്തിലേക്ക് എത്താൻ സാധ്യതമായി എന്നാ അപ്പൊ റിപ്പബ്ലിക് ആയത് 1792 സെപ്റ്റംബർ 1789 തുടങ്ങിയ അവരുടെ ആ ഒരു വിപ്ലവം അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർ നടത്തിയ ഒരു മുന്നേറ്റം ആ മുന്നേറ്റത്തിന്റെ ഫലം എന്തുണ്ടായി 1792 സെപ്റ്റംബറിൽ അതിന്റെ ഭരണിത ഫലം എത്തുകയാണ് ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും വർഷവും നിങ്ങൾ നമ്മൾ നോക്കിയ ശേഷമേ പോവാം ആ പറഞ്ഞ കാര്യങ്ങളും നോക്കിക്കൊണ്ട് പോവാം ഞാൻ പറഞ്ഞു വെച്ചാൽ അത് വെച്ച് നോട്ടിലായിട്ട് പോയിന്റായിട്ട് എഴുതി പഠിക്കുക എസ്എബോടെ എഴുതി പഠിക്കുക ഒരു ചെറിയൊരു ഒരു കോട്ടൺ ഒരു ചെറിയൊരു പോയിന്റ് കൊടുത്ത് ടെക്സ്റ്റിൽ നോക്കിയാൽ മതി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ചിലപ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഫ്രാൻസ് തുമ്മിയാൽ ആർക്ക് യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും കാരണം എന്ന് വെച്ചാൽ എന്താണ് ഫ്രാൻസിലെ ജനങ്ങൾ ആർക്കെതിരെയാണ് യൂറോപ്പിനെതിരെ അവർക്കെതിരെ തന്നെ എന്തുണ്ടാക്കി ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള കാരണം ഒരു വിപ്ലവത്തിലേക്ക് തിരിഞ്ഞു അപ്പൊ അത് തന്നെ ഒരു വിപുലീകരിച്ച രീതി നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ഓക്കെ ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെപ്പോളിയൻ നമ്മൾ കേട്ടിട്ടുണ്ട് നെപ്പോളിയൻ ബോണപ്പാട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് പല യുദ്ധങ്ങളാണെങ്കിലും പല ക്ലാസ്സുകളിലും പറഞ്ഞേക്കുന്ന ഒരു പേരാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് അപ്പൊ ഇവിടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ആര് നെപ്പോളിയൻ എന്ന് പറയപ്പെടുന്നത് അപ്പൊ നെപ്പോളിയനെ പേടിച്ചിരുന്ന ഒരു യൂറോപ്പിൽ ആൾക്കാർ നെപ്പോളിയനെ പേടിച്ചിരുന്ന കാലഘട്ടം നെപ്പോളിയനെ മാത്രമല്ല അവിടുത്തെ ആശയങ്ങളെ പ്രത്യേകിച്ച് ഫ്രാൻസിലെ ആശയങ്ങളെ പേടിച്ചിരുന്നു ആര് യൂറോപ്പിലെ ജനങ്ങൾ അപ്പൊ എന്താണ് അതിനുള്ള കാരണമെന്ന് നമുക്ക് താഴോട്ട് നോക്കാം നോക്കിയോ യൂറോപ്പ് ആകെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പ് ആകെ
വിഭാഗം വിറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം താഴോട്ട് പറയും അതാണ് വേണ്ടത് അപ്പോൾ നോക്കാം കാരണം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെതിരെ വിജയം കൈവരിക്കാൻ ആർക്ക് സാധിച്ചു നെപ്പോളിയന് സാധിച്ചു അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് ബ്രിട്ടന്റെ സഹായത്തോടെ യൂറോപ്പ് ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യ ശക്തികളെല്ലാം ആര് വിജയിച്ചു നെപ്പോളിയൻ എതിർത്ത് യുദ്ധം ചെയ്ത് വിജയിക്കാൻ കാരണമായി നെപ്പോളിയന്റെയും ഭരണം എന്തുതന്നെയായിരുന്നു ഒരു ഏകാധിപത്യ ഭരണം തന്നെയായിരുന്നു പക്ഷേ ജനങ്ങൾക്ക് ഉതകുന്ന പല കാര്യങ്ങളും ആര് ചെയ്തു കൊടുത്തു നെപ്പോളിയൻ ചെയ്തു കൊടുത്തു ഏകാധിപത്യ ഭരണമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്തൊക്കെയാണ് നോക്കാം ഒന്നാമത് കർഷകർക്ക് എന്ത് കൊടുത്തു അധികാരം കൊടുത്തു പുരോഹിതന്മാർക്ക് നിയന്ത്രണം പുരോഹിതന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അവർക്ക് റോഡ് നിർമ്മിച്ചു പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും പോയിന്റ്സ് നോക്കി വെക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് നെപ്പോളിയൻ ആർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അവിടുത്തെ ഫ്രാൻസിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു ഏകാധിപത്യ ഭരണമാണെങ്കിലും ഇതെല്ലാം ചെയ്തു കൊടുത്തു ഓക്കെ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രഞ്ച് സമൂഹത്തിന്റെ ആശയങ്ങളെ ഭയന്നു അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെ ആര് നെപ്പോളിയൻ ഒന്നൊന്നായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങി അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെ ഭയന്നു നെപ്പോളിയനെ മാത്രമല്ല ആ ഫ്രാൻസിലെ ആശയങ്ങളെ ഭയന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ള ഒരു വേർഡിന്റെ ഒരു കുറച്ചുകൂടി നമ്മൾ എന്താണ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഒന്ന് വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കൊടുക്കാം ഓക്കെ ഇനി നമ്മുടെ നെപ്പോളിയനും നിർത്തുവാണ് അതായത് 1815 വാട്ടർലു യുദ്ധത്തിൽ വാട്ടർലു യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോടെ പരാജയപ്പെട്ട നെപ്പോളിയൻ അധികാരം എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു ഏത് വർഷമാണ് 1815 ആ വർഷം നോക്കിക്കോണേ 1815 യുദ്ധം വാട്ടർലു യുദ്ധം വാട്ടർലു യുദ്ധത്തിൽ ആരുമായി ഏറ്റ നമ്മുടെ സഖ്യശക്തികൾ യൂറോപ്പിലെ ജന അവിടുത്തെ രാജ്യക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തു ആർക്കെതിരെ ഫ്രാൻസിനെതിരെ അങ്ങനെയാണ് സഖ്യശക്തികൾ എന്ന് വെച്ചാൽ അപ്പൊ ആ സഖ്യശക്തികളുമായിട്ടുള്ള യുദ്ധം യുദ്ധത്തിന്റെ ഭരണപദ ഫലമായി ആര് തോറ്റു നെപ്പോളിയൻ തോറ്റു അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാനുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് പറയാനുള്ളത് അപ്പൊ ഫ്രഞ്ച് വിപ്ലവം എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട പോയാണ് മൂന്ന് എസ്റ്റേറ്റാണ് തിരിച്ചു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പാവപ്പെട്ട കർഷകർ അവരുടെ കുറെ പോയിന്റ്സ് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതിനുശേഷം എന്തുണ്ടായി യുദ്ധം കാരണവും അവരുടെ ദൂത്ത് കാരണവും എന്ത് സംഭവിച്ചു ഫ്രാൻസ് പട്ടണിയിലേക്ക് പോയപ്പോൾ അവർ എസ്റ്റേറ്റ് ജനറലിനെ വിളിച്ചുകൂട്ടി ആ എസ്റ്റേറ്റ് ജനറലിനകത്ത് ഒരു എസ്റ്റേറ്റ് ജനറലല്ല സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി അവരുടെ അവർ പറഞ്ഞ വാക്കുകൾക്ക് എതിർത്ത് നിന്നുകൊണ്ട് മൂന്നാമത്തെ എസ്റ്റേറ്റ് എതിർത്ത് നിന്നുകൊണ്ട് അവർ തർക്കത്തിനിടയായി അവർ ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്നു അവർ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു ഒരു ഭരണഘടന ഉണ്ടാക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വന്ന് ഇത്രയും പോയിന്റ്സ് 1789 ആ സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടിയത് ജൂലൈ 14 അവർ ജയിൽ തകർത്തു ഓഗസ്റ്റ് 12 എന്ത് സംഭവിച്ചു സ്ത്രീകൾ നമ്മുടെ ഓഗസ്റ്റ് 12 സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ഒക്ടോബറിലാണ് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വേഴ്സായി കൊട്ടാരത്തിലേക്ക് പോയത് 1792 സെപ്റ്റംബർ എന്ത് നൽകി ഫ്രാൻസിന് റിപ്പബ്ലിക്കായി ഒരു ഭരണഘടന കൊടുക്കുകയും റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറഞ്ഞ രാജാവ് എന്ത് എടുക്കുന്നത് നമ്മുടെ ഫ്രാൻസിന് അധികാരമേക്കുന്നു ഏകാധിപത്യ ഭരണമാണ് എങ്കിലും പക്ഷേ മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു ജനങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ആ പോയിന്റ്സിൽ പറയുന്നുണ്ട് അങ്ങനെ അവസാനം 1815 വാട്ടർലു യുദ്ധത്തിൽ എന്ത് ചെയ്തു യൂറോപ്യൻ സഖ്യശക്തികളോട് ആര് പരാജയപ്പെട്ടു നെപ്പോളിയൻ പരാജയപ്പെട്ടു എന്തായി അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ പോർഷൻ റഷ്യൻ വിപ്ലവം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു ഈ റഷ്യൻ വിപ്ലവത്തിലേക്ക് വരുന്നത് എല്ലായിടത്തെയും പ്രധാനപ്പെട്ട പോയിന്റാണ് രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം അത് തന്നെയാണ് ഇതിന് കാരണമാകുന്നത് പക്ഷെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് അവർ കൊടുത്ത കുറെ നികുതികളും അവിടെ നടപ്പിലാക്കിയ ഒരു നിയമമൊക്കെ ഒരു പ്രധാന കാരണമായിരുന്നു അവിടുത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പക്ഷെ ഫ്രഞ്ച് വിപ്ലവത്തിലെയും റഷ്യൻ വിപ്ലവത്തിലെയും പ്രധാനപ്പെട്ട പോയിന്റ് എന്ത് തന്നെയാണോ അവിടുത്തെ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണവും അവിടെ പാവപ്പെട്ട ജനങ്ങളെ എന്ത് നൽകി അവരെ അടിച്ചമർത്തുകയും അവർക്ക് നികുതി കൊടുക്കുകയൊക്കെ ചെയ്താണ് കാരണം ഇത് തന്നെ ഇവിടെയും പറയുന്നത് രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം ഇവിടെ കീഴിൽ കർഷകരും തൊഴിലാളികളും എന്ത് അനുഭവിച്ചു ജീവിതം ദുരിതമായിരുന്നു അവരുടെ കച്ചവടങ്ങൾ കൂടുതലും നിയന്ത്രിച്ചിരുന്നത് അവരുള്ളവരല്ലായിരുന്നു വിദേശികളായിരുന്നു നിയന്ത്രിച്ചത് അപ്പം അവരുടെ ജനങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല ഇതെല്ലാം എന്തിന് കാരണമാണ് അപ്പൊ നമ്മുടെ ഒരു വസ്തുവിൽ മറ്റൊരു വ്യക്തി അവകാശം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമോ ഇതെല്ലാമാണ് ജനങ്ങളെ എന്ത് ചെയ്യുന്ന ഒരു വിപ്ലവത്തിലേക്ക് തിരിക്കുന്നത് യുദ്ധം ഉണ്ടാകാൻ അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാകാൻ കാരണം എന്തോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ അവർ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്നത് അതിനുള്ള കാരണങ്ങളായി ഓരോ വിപ്ലവത്തിലേക്കും നയിക്കപ്പെടുന്നത് ഓക്കെ
നമ്മൾ വിശദീകരിക്കുന്നില്ല ബാക്കിയുള്ള നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊരു വിപ്ലവം നടക്കുന്നതിനും ഏതൊരു ജനങ്ങൾക്കും കുറച്ച് ചിന്താഗാരന്മാരുടെ വാക്കുകൾക്ക് അവർ പ്രചോദനമാകും ആ പ്രചോദനത്തിന് ഫലമായിരിക്കും അവർ മുന്നോട്ട് ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂസോ വോൾട്ടേർ മുതലായവ ഫ്രഞ്ച് വിപ്ലവത്തിൽ അതുപോലെ തന്നെ നമ്മൾ എവിടെയും ഉണ്ട് റഷ്യൻ വിപ്ലവത്തിലും ഉണ്ട് രണ്ട് വ്യക്തികളല്ല മൂന്ന് വ്യക്തികളുണ്ടെന്ന് തോന്നുന്നു കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് എന്ത് നൽകി ആവേശം പകർന്നു ആരൊക്കെയായിരുന്നു കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും തൊഴിലാളി സംഘടനകൾ എന്ത് ചെയ്ത് രൂപീകരിച്ചു അവർ തൊഴിലാളികൾക്ക് വേണ്ടി സംഘടനകൾ രൂപീകരിച്ചു ഈ തൊഴിലാളി സംഘടനകൾ പിന്നീട് രണ്ടാമത് തിരിഞ്ഞു അത് രണ്ടെണ്ണോ പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു പിന്നീട് അത് രണ്ടായിട്ട് തിരിഞ്ഞു മെൻഷെവിക്കുകൾ അതായത് ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം എന്നീ രണ്ടായിട്ട് തിരിഞ്ഞു മെൻഷെവിക്കുകളെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക്കുകളെ നിയന്ത്രിച്ചിരുന്നതായിരുന്നു ലെനിനും ടോട്രസ്കിയുടെ നേതൃത്വത്തിലാണ് ആരും നൽകിയത് ബോൾഷെവിക്കുകൾ അതായത് നമ്മൾ അവർ രൂപീകരിച്ചതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ട് പിന്നീട് രണ്ടായി തിരിഞ്ഞാണ് ഒന്ന് മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക്കുകളെ നിയന്ത്രിച്ചിരുന്ന ആളാണ് ലെനിനും ടോട്രസ്കി എന്നിവരൊക്കെ ഓക്കെ ആണല്ലോ അടുത്തതെന്ന് വെച്ചാൽ 1905 ഇവിടെ വർഷങ്ങൾ നോക്കിക്കോണേ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു അതിൽ ആരോ പരാജയപ്പെട്ടു റഷ്യ പരാജയപ്പെട്ടു ഇതെല്ലാം ഇത് ഒരു രാജ്യം പരാജയപ്പെടുമ്പോൾ അവിടെ എന്തുണ്ടാവും പട്ടിണി ദുരിതങ്ങളെല്ലാം ഉണ്ടാവും അത് ആരനുഭവിക്കുന്ന അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളായിരിക്കും ഓക്കെ 1905 ജനുവരി 9 പെട്രോഗാർഡ് എന്ന സ്ഥലത്ത് സമരം ചെയ്തു പട്ടാളം ഒരുപാട് പേരെ വെടിവെച്ച് മാറ്റാൻ ശ്രമിച്ചു ഒരുപാട് പേര് മരിച്ചു ഇതാണ് രക്തരൂക്ഷ മായ ഞായറാഴ്ച എന്താണ് 1905 ജനുവരി 5 പെട്രോഗാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവര് വിപ്ലവം നടത്തി അപ്പൊ ഒരുപാട് ജനങ്ങളെ അവർ വെടിവെച്ച് വീഴ്ത്തുക ചെയ്തു ഇതിനെ പറയുന്ന പേരാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയാം നോക്കിക്കോണേ ഒന്ന് തൊഴിലാളി സംഘത്തെ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു തൊഴിലാളി സംഘടനകളുണ്ടല്ലോ ആ സംഘടനകൾ എന്തറിയപ്പെട്ടു സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു സമരം ശക്തമായപ്പോൾ ദൂമ എന്ന പേരിൽ നിയമനിർമ്മാണ സഭ ആര് രൂപീകരിച്ചു ചക്രവർത്തി രൂപീകരിച്ചു അപ്പൊ ജനങ്ങൾ സമരത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ദ്യൂമ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു എന്താണ് ദ്യൂമ ദ്യൂമ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു ഓക്കെ പിന്നീട് ഈ ദ്യൂമ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചെങ്കിലും അതിനെ എതിർത്തുകൊണ്ട് 1914 എന്നാലോക യുദ്ധത്തിൽ ആര് ദൂമയെ എതിർത്ത് നിക്കോളസ് 2 യുദ്ധത്തിൽ പങ്കെടുത്തു ഇത് ഒരുപാട് സൈനികർ എന്ത് ചെയ്യാൻ കൊല്ലപ്പെടാൻ കാരണമായി 1917 ആയപ്പോൾ റഷ്യ പക്ഷദൗർലഭ്യം രൂക്ഷമായി 1914 ഒന്നാം ലോക യുദ്ധത്തിൽ ദ്യൂമ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഏർപ്പെടരുതെന്ന് അതിനെ മറികടന്നുകൊണ്ട് അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടത് മാത്രമല്ല 1917 എത്തിയപ്പോൾ റഷ്യക്ക് ഒരുപാട് പക്ഷദൗർലഭ്യം പട്ടിണിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു കാരണം നശിച്ചു ഒരുപാട് കാര്യങ്ങൾ നശിച്ചു പോയല്ലേ യുദ്ധത്തിൽ ഒരുപാട് വസ്തുക്കൾ എന്ത് ചെയ്യാൻ കൊടുക്കേണ്ടി വരും പണങ്ങൾ അങ്ങനെ ഒരുപാട് ഓക്കെ 8 സ്ത്രീകൾ പെട്രോഗാർഡ് പട്ടണത്തിൽ പ്രകടനം നടത്തി ആദ്യം എതിർത്ത സൈനികർ പിന്നീട് എന്ത് ചെയ്തു അവരുടെ കൂടെ നിന്നു കാരണം എന്താ ഈ ഒന്നാം ലോക യുദ്ധത്തിൽ സൈനികരും ഒരുപാട് പ്രശ്നങ്ങൾ രൂപീകരിക്കേണ്ടി വരും ഒരുപാട് കാരണങ്ങൾ അവരും നേരിടേണ്ടി വന്നു ഇതെല്ലാം അവരുടെ കൂടെ നിൽക്കാൻ കാരണമായി 8 എന്നാണ് 8 ഓക്കെ സ്ത്രീകൾ പെട്രോൾ പാലം സ്ഥലത്ത് സമരം ചെയ്തപ്പോൾ അവരുടെ ആരും നിന്നു ആദ്യമേ എതിർത്തെങ്കിലും പിന്നീട് അവരുടെ കൂടെ സൈനികരും കൂടെ നിന്നു തൊഴിലാളികൾ പെട്രോഗാർഡ് പട്ടണങ്ങൾ പിടിച്ചെടുത്തു നിക്കോളസ് 2 സ്ഥാനമൊഴിഞ്ഞു മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിക്ക് നേതൃത്വം ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു ഇതാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് അപ്പൊ എന്താണ് ഫെബ്രുവരി വിപ്ലവം 2 മാർക്കും 3 മാർക്കും ചോദിക്കാം അതായത് സ്ത്രീകൾ ഇറങ്ങി പുറപ്പെട്ടു അവർ പെട്രോഗാർഡ് എന്ന നഗരം ഇനി പിടിച്ചെടുത്തു അതിന് ഫലമായി നിക്കോളസ് 2 അധികാരം രാജിവെച്ചു മെൻഷെവിക്കുകളുടെ നേതാവ് ഉണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു അലക്സാണ്ടർ കെറൻസ്കി ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപീകരിച്ചു അതിനെ പറഞ്ഞ പേരാണ് എന്ത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് ഈ താൽക്കാലിക ഗവൺമെന്റിന് ഒരു വിഭാഗം ആൾക്കാർക്ക് എന്തായില്ല ഇഷ്ടപ്പെട്ടില്ല ലെനിൻ ഈ ഗവൺമെന്റിന് എന്ത് ചെയ്തു എതിർത്തു ലെനിൻ ആരുടെ നേതാവാണ് ബോൾഷെവിക്കുകളുടെ നേതാവാണ് വിപ്ലവം ലക്ഷ്യം നേടണമെങ്കിൽ മുഴുവൻ അധികാരം ആർക്ക് നൽകണം സോവിയറ്റുകൾക്ക് സോവിയറ്റ് എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് നൽകണം ബോൾഷെവിക്കുകൾ സോവിയറ്റിന്റെ ലെനിന്റെ കൂടെ നിന്നു അപ്പൊ ബോൾഷെവിക്കുകളും ആരുടെ കൂടെ നിന്നു ലെനിന്റെ കൂടെ നിന്നു 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ ഇപ്പൊ താൽക്കാലിക ഗവൺമെന്റ് ആരുടെ പേരിൽ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ അവർ സായുധ കലാപം ആരംഭിച്ചു കെറൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ കീഴിലാവുകയും ചെയ്തു
ഇതാണ് എന്തെന്ന് പറയുന്ന ഒക്ടോബർ വിപ്ലവം അപ്പോൾ രണ്ട് വിപ്ലവം അതായത് അവർ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തു അവിടെ ആര് നിക്കോളാസ് രണ്ടാമൻ അധികാരം രാജിവെച്ചു അലക്സാണ്ടർ കെറൻസ്കി ഒരു താൽക്കാലിക ഗവൺമെന്റ് കൊടുത്ത് ഫെബ്രുവരി വിപ്ലവം ഈ താൽക്കാലിക ഗവൺമെന്റിനെതിരെ ബോൾഷെവിക്കുകളും ലെനിനും എന്ത് നൽകി ഒരു സായുധ കലാപം ആരംഭിച്ചു അങ്ങനെ ലെനിൻ എന്ത് ചെയ്തു രാജ്യം വിട്ടുപോയി ആർക്ക് അധികാരം ബോൾഷെവിക്കുകൾക്ക് വന്നു അതിനെ വിളിക്കുന്ന പേരാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞു ഈ ബോൾഷെവിക്കുകൾ അധികാരം വന്നതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നിൽ കൊണ്ടുവന്നു ലെനിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷനായിട്ട് ഒരു ക്യാബിനറ്റ് രൂപം നൽകി റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങൾ റഷ്യ ഇവിടെ നിന്ന് പിന്മാറി ഒന്നാം ലോകത്തിൽ നിന്ന് പിന്മാറി എന്നാൽ മാത്രമേ അവരുടെ ആ ഭക്ഷ്യദൗർലഭ്യം മാറത്തുള്ളൂ ഭൂമി ആർക്ക് നൽകി കർഷകർക്ക് കൊടുത്തു പൊതു ഉടമസ്ഥയ്ക്ക് എന്ത് നൽകി പ്രാധാന്യം നൽകി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തുണ്ടാക്കി പുരോഗതി ഉണ്ടാക്കി 1924 ഭരണഘടന നിലവിൽ വന്നു സോവിയറ്റ് റിപ്പബ്ലിക്ക് ചേർന്ന് എന്ത് സോവിയറ്റ് യൂണിയൻ ആയി സോവിയറ്റ് റിപ്പബ്ലിക്ക് എന്തായിട്ട് മാറി സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയം എന്ത് ചെയ്തു എല്ലായിടത്തും വ്യാപകമായി അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനകത്ത് പറയാനുള്ളത് റഷ്യൻ വിപ്ലവത്തിനകത്ത് പറയാനുള്ളത് അപ്പൊ നമ്മുടെ എസ്എസ്എൽസിയിലെ ഇസ്തകലിലെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായിരുന്നു റഷ്യൻ വിപ്ലവം ഉണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് വിപ്ലവങ്ങളും മൂന്ന് കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക ഫ്രഞ്ച് വിപ്ലവം ഇമ്പോർട്ടൻ്റ് ചോദിക്കാൻ പറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചോദിക്കാൻ പറ്റില്ല അവിടുത്തെ നയം നന്നായി ചോദിക്കാം അവർക്ക് പ്രണിത ഫലം എന്താണെന്ന് ചോദിക്കാം റഷ്യൻ വിപ്ലവത്തിന്റെ പ്രണിത ഫലം എന്താണെന്ന് ചോദിക്കാം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവാ സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് എഴുതി പഠിക്കുക ആ പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് എക്സാമിൽ എഴുതുക എസ് എ എഴുതിനെക്കാട്ടിൽ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് കൊണ്ട് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ബൈ.